സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനക സ്മൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ മാന്യ പ്രേക്ഷകർക്ക് സെറ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്കെത്തുന്നത് മറ്റാരുമല്ല, കെന്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക, വെൽക്കം മിസ്റ്റർ കാതിർക്ക, കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നമസ്കാരം, ഇപ്പുറത്തേക്ക് വാ. ഇടത്തുനിന്നല്ലേ തുടങ്ങണ്ടേ നമുക്ക്? അപ്പൊ സെറ സരിഗമ പതിനിശയിലേക്ക് ആർദവുമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമോ വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ, അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ. ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുണ്ടല്ലോ, അഗ്നിദേവൻ അല്ലേ? എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പാടാം. അസറയ ചതുരം കോർത്ത ജപമാലയും കച്ചിലേന്തി, കച്ചിലല്ല കയ്യിലേന്തി, ആ അതന്നെ കച്ചിലേന്തി കയ്യിലേന്തി, ആ മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി, സംഘല്ല ശംഖ്, ആ അതെ സംഘമൂളി ശംഖ, അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിശ്വാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ്. അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാ, നമ്മുടെ എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ എന്നുള്ളൊരു ഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? ഇക്ക ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പോ ഈ പറഞ്ഞു ഒട്ടകത്തെയാണ്. അപ്പൊ ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ, റഹ്മാനാണ് അല്ലേ? ആ എ ആർ റഹ്മാൻ അറിയില്ലായിരുന്നു. എ ആർ റഹ്മാൻ ഞാൻ ഇക്കറിയാ, ഞാൻ ആ പാട്ട് ഞാൻ പറയാം. ഓർക്കസ്ട്ര പ്ലീസ്, 1 2 3 1 2 3. അയ്യോ ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. അയ്യോ ഇങ്ങനെയല്ല, ഒരു മിനിറ്റ്, ഇത് ഏതൊട്ടകമാണ് പാടിയത്? എന്തേ ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലൊട്ടകത്തെയാണ്. തമിഴിലൊട്ടകത്തെ എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ. എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തിലാ ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമൊന്നുമില്ലല്ലേ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും? അതെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ് എ, പാലത്തെ കൂടെ പോയി ആശ തീർക്കാം. ബി, നീന്തിപ്പോയി ആശ തീർക്കാം. സി, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഈ ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത്? ഇത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. സി, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്, എപ്പ ആശ തീർന്നെന്ന് ചോദിച്ചാ മതി. അല്ല, ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റിയ? ഹൗസ് ബോട്ടിൽ എവിടെ ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിൽ ഉണ്ടല്ലോ. ഓ അയ്യോ, അങ്ങനെ തീർക്കാം. ഓക്കെ, ഇനി 5 രൂപയുടെ ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? എ, വള്ളത്തോൾ. ബി, കുഞ്ചൻ നമ്പ്യാർ. സി, കുമാരനാശാൻ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? അതെ. അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നപ്പോ എനിക്ക് തോന്നുന്നു കേട്ടാ. എന്താ? കുഞ്ചത്തെഴുത്തച്ഛനും അല്ല, കുഞ്ചൻ നമ്പ്യാരും അല്ല, വള്ളത്തോളും അല്ല. പിന്നെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറയും. അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടോ? മാനെ ക്രിമി ടോമിയോ? ക്രിമി ടോമി അല്ല, റിമി ടോമി. എന്ത് ചെയ്യാറ്? അന്റെ ചിരി കണ്ട അപ്പക്ക് നാളെ ഓർമ്മ വരുമോ? അത്രക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിരിയാണല്ലേ. ഗൃഹാതുരത്വത്തിന്റെ അല്ല, ഇക്ക് നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ കോഴിയോട് മുട്ടടം കയറുന്ന മാതിരി എന്റെ ചിരി. തിരിഞ്ഞേ നോക്കട്ടെ, തിരിഞ്ഞേ. എന്തിനാ? അല്ല, മുട്ടിട്ടുണ്ടോ നോക്കാനാ. എന്ത് ചിരിയാറേ?
അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കണ്ട, ഫൈനൽ സോങ്ങിലേക്ക് കിടക്കാം. സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയമായി, അവസാന ഗാനത്തിലേക്ക് കിടക്കാം അല്ലേ. അവസാനം പാടുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാ വേണ്ടി ഏത് വേണിച്ചാലും പാടാം, ഇഷ്ടമുള്ള പാട്ട്. ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്, മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ്. അതെന്താ? മോഹൻലാലിന്റെ പടത്തിലത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്, ആണ് എല്ലാവർക്കും അറിയാം. ഓക്കേ ഓക്കേ ഓക്കേ. നമ്മുടെ ഹരിമുരളീരം. അയ്യോ, അത് അത്ര ഒത്തിരി കാലം സാധകം ചെയ്താലേ പാടാൻ പറ്റൂ. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കേ, എന്നാ പാടാം, തുടങ്ങാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാ, അതൊന്നും നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു വരിയുണ്ട്, അതാണ് മധുമൊയിരാതെ അന്നേ തേടി. ആ പാടെ പോരട്ടെ, അയ്യോ പാടെ, ഹലോ പോരട്ടെ, എടുത്താ പോകുന്നവല്ലോ ഒക്കെ പാടിയാ പോരെ അല്ലേ. ഇനി ഇപ്പൊ അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, മറ്റാരുമല്ല നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ്. വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ്. അയ്യോ വന്നെ വരുവേണ്ടോ? നമസ്കാരം. ഫിലിപ്പോസ് എന്നാണല്ലോ പേര്. അതെ അതെ. ലണ്ടനിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നഴ്സാണ്. എന്ത് നഴ്സ്? മെയിൽ നഴ്സ്. അപ്പൊ വൈഫോ? വൈഫ് ഫീമെയിൽ നഴ്സ്. അയ്യോ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. അയ്യോ അത് എന്റെ ഒരു മാസ്റ്റർ പീസാ, എപ്പിസോഡിന്റെ സമയം തയ്ക്കണ്ട, അതിനുവേണ്ടി ചിരിക്കുക. അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു, ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു. അതെന്താ, എന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം? ഞാൻ എന്നെ പൊക്കി പറയില്ല, ഞാൻ കലാതിലകനാ. അയ്യോ അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത്, കലാതിലകം എന്നുള്ളത്. പെണ്ണുങ്ങള് കലാതിലകം എന്ന് പറഞ്ഞ പെണ്ണുങ്ങള്, കലാതിലകൻ എന്ന് പറഞ്ഞ ആണുങ്ങള്. അയ്യോ ആണുങ്ങൾക്ക് പറയുന്ന കലാപ്രതിഭ. അത് പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, കലാപ്രതിമ അല്ല. അപ്പൊ ഒത്തിരി കഴിവുകൾ, അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത്? ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണേലായിരുന്നു. വിശ്വാസം വരില്ല അല്ലേ. ഇല്ല, പലവർക്കും സംശയം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ കണ്ട. പലവർക്കും സംശയം ഉണ്ടാവും. അല്ല, ഇത് വെച്ചൊരു അഭ്യാസം ഇവിടെ കാണിക്കാവോ? ഞാനിത് സാറിന്റെ മുമ്പിൽ ലൈവായിട്ട് വായിച്ചു കാണിച്ചത്. ഏതാണ്, ക്ലാസിക്കൽ ആണോ വായിക്കാൻ? ക്ലാസിക്കൽ. ഇപ്പൊ ഏത് പട്ടിക്ക് വേണം? ദാസേട്ടന്റെ പഴയ പാട്ടുണ്ട്. തരമേരെ കേൾക്കാം. ഈശ്വര രക്ഷിക്കണേ. വളരെ ഗംഭീരായിട്ടുണ്ട്. ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല, വളരെ ഗംഭീരായിട്ടുണ്ട്. ഇനി ഇപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. 2 രൂപ 50 പൈസ? അതെ. ഇതിനേക്കാൾ നല്ല മറ്റേ പണിയാണ്. ഏത്? ഒറ്റമൂലി. അതും കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിലെല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവണ, കരയ്ക്കു വെള്ളം അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ചോദ്യം ഇതാണ്, ആരാണ് ഗായകൻ? അതല്ല ചോദ്യം. ഇതാണ്, ആരാണ് സിംഗർ? അയ്യോ അതല്ല ചോദ്യം. ഇതാണ്, ഈ പാട്ട് പാടിയത് ആരാണ്? അല്ല ചോദ്യം ഇതാണ്, അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അതതിന്റെ ലെവലാണ് പറയേണ്ടത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ? ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവല് പറഞ്ഞാ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. എന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ട് വരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അരവരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് ഉണ്ടപ്പക്രുവിനെ എടുത്തിട്ട് അത് മൂടിപ്പോവും. അത് വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു സോങ്, അതായത് ഒരു മെയിൽ സോങ്, നല്ലൊരു സോങ്. ഞാൻ നല്ലൊരു കലാകാരനാണല്ലോ സാറേ. ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഫിലിപ്പോസ് അല്ല, ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും. ആണോ? എന്നാ പിന്നെ എന്റെ ശബ്ദത്തിൽ പാടിക്കൂടെ? ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്ന പറഞ്ഞത്, ആണുങ്ങളുടെ. അപ്പൊ പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ദാസേട്ടന്റെ കൂടെ എന്റെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ദാസേട്ടന്റെ പാട്ടില് ഈ ചേട്ടനും കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ്. ഒരുമിച്ച് വരുമ്പോ നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിരിക്കും, അലുവയും ചാളക്കറിയും പോലെ ഇരിക്കും. അപ്പൊ ദാസേട്ടന്റെ സൗണ്ട് ആദ്യം, അതിനുശേഷം എന്റെ ശബ്ദം അനുകരിക്കും. ഓക്കെ, തുടങ്ങാം. അന്വേഷിക്കുന്നുണ്ട്.
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ കവിയുടെ ഗാനരസാമൃത ലഹരിയിലൊരു നവകനക കിരീടമിതണിയും ഈ ടൈപ്പ് പാടിയാൽ ഇദ്ദേഹം അപ്പിടുന്നപ്പോ മനസ്സിലായില്ലേ?